ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പഴത്തൊലിയെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ പഴത്തൊലിനെ കുറിച്ചിട്ട് ഇത്രമാത്രം എന്താ പറയാനുള്ളത് എന്നുള്ളത്. അപ്പോൾ പഴത്തൊലി എന്ന് പറയുന്നത് ഒരു ചില്ലറക്കാരനല്ല, പഴത്തൊലിയിൽ നമ്മുടെ നിത്യജീവിതത്തിൽ സഹായിക്കുന്ന ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ വലിച്ചെറിയുന്ന പഴത്തൊലി കൊണ്ടുള്ള ഉപകാരങ്ങൾ ഉപയോഗങ്ങളെല്ലാം എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ അറിയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ആദ്യം തന്നെ പഴം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യാറുള്ളൊരു കാര്യമാണ് പഴത്തൊലി വലിച്ചെറിയുക എന്നുള്ളത്. അപ്പോൾ എന്നാൽ പല കാര്യങ്ങൾക്കും പഴത്തൊലി ഉപയോഗപ്രദമാണ് എന്നുള്ളത് നമുക്ക് പലർക്കും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിദത്തമായ ആൻറ്റിബയോട്ടിക്കുകൾ ഉള്ളതിനാൽ തന്നെ ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനം കൂടിയാണ് പഴത്തൊലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഴത്തൊലിയെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് പഴത്തൊലി ഉപയോഗിച്ചിട്ട് പല്ല് തേക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പഴത്തൊലി ഉപയോഗിച്ചിട്ട് പല്ല് തേച്ചാലുള്ള ഗുണം ചെറുതല്ല. നമ്മൾ പതിവായി ഒരു മിനിറ്റ് നേരമെങ്കിലും പഴത്തൊലി കൊണ്ട് പല്ല് തേക്കുക. ഒരാഴ്ച ഇത് തുടർന്നാൽ നല്ല വെളുത്ത് തിളക്കമുള്ള പല്ലുകൾ ലഭിക്കും. പല്ലിലുള്ള എല്ലാവിധ കറകളും മഞ്ഞക്കറകളും ഒക്കെ മാറ്റി പല്ലിന് നല്ല നിറം വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുമാത്രമല്ല, മോണ സുരക്ഷിതമാക്കാനും ഏറ്റവും നല്ലതാണ് ഈ പഴത്തൊലി എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് പഴത്തൊലി കൊണ്ട് നമ്മളെ മുഖസംരക്ഷണം നമുക്ക് സാധ്യമാക്കാൻ വേണ്ടി പറ്റും. പഴത്തൊലി കൊണ്ട് മുഖത്തും ശരീരത്തിലും മസാജ് ചെയ്താൽ മുഖക്കുരു മാറിക്കിട്ടും. ഒരുപാട് പേര് അലട്ടുന്ന പ്രശ്നമാണ് ഈ മുഖക്കുരു എന്ന് പറയുന്നത്. ഇത് പതിവായി ചെയ്താൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഫലം കാണാനാകും. പിന്നെ മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ മുഖത്തെ ചുളിവുകൾ മാറാനും അതുപോലെ തന്നെ മുഖക്കുരു ഇല്ലാതാക്കാനും പഴത്തൊലി വളരെ നല്ലതാണ്. പഴത്തൊലി അരച്ച് അതിൽ മുട്ടയുടെ മഞ്ഞക്കുരു ചേർത്ത്, അതായത് മുട്ടേൻ്റെ വെള്ളം ഒഴിവാക്കി കളയണം, മഞ്ഞക്കുരു ചേർത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് മുഖത്തേക്ക് പുരട്ടുക. 5 മിനിറ്റിന് ശേഷം ഇത് ഒന്ന് ഡ്രൈ ആയാലും ഒന്ന് കഴുകിക്കളയുക. അതുപോലെ തന്നെ ഇത് തൊക്കിലെ ഈർപ്പം നിലനിർത്താനും സഹായിക്കും. പിന്നെ മറ്റൊന്ന്, ഇത് നമ്മളെ അടുക്കളയിൽ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അടുക്കളയിൽ പഴത്തൊലി ഉപയോഗിച്ചിട്ട് പാത്രം കഴുകിയാൽ നമ്മുടെ പാത്രങ്ങൾ കൂടുതൽ തിളക്കമുള്ളതാകും. അപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഉള്ളതൊക്കെ തന്നെയാണോ എന്നുള്ളത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ പാത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറ മാറ്റാൻ പഴത്തൊലി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഷൂ ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും. അപ്പോൾ ഷൂയിലെ പൊടി കളഞ്ഞ ശേഷം പഴത്തൊലിയുടെ ഉൾഭാഗം ഉപയോഗിച്ചിട്ട് നമ്മൾ ഷൂ നമുക്ക് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശരീരത്തിലെ പല ഭാഗങ്ങളിലായിട്ട് പലതരം വേദനകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വേദനയുള്ള ഭാഗത്ത് പഴത്തൊലി അരച്ചിട്ട് പുരട്ടുന്നത് അരമണിക്കൂർ കഴിഞ്ഞോ അല്ലെങ്കിൽ വേദന മാറിയതിന് ശേഷം, അരച്ച് പുരട്ടിയതിന് ശേഷം ഇത് കഴുകിക്കളയാവുന്നത് വേദന ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ചെറിയ പ്രാണികൾ കടിച്ചാൽ, നമുക്ക് ഒരുപാട് പേർക്കുള്ളതാണ് ചെറിയ മക്കളെയൊക്കെ ചെറിയ പ്രാണികൾ കടിച്ചാൽ ആ ഒരു ഭാഗത്ത് ചൊറിച്ചലും അതുപോലെ തന്നെ വേദനയും ചിലപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കളെല്ലാം പൊന്തി വരാനുള്ള സാധ്യത ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സമയത്തും ഈ പഴത്തൊലി അരച്ചിട്ട് അവിടെ വെച്ചാൽ മതി, അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ മറ്റൊരു അവസാനമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വാട്ടർ ടാങ്ക് ഉണ്ടാവുമല്ലോ. വാട്ടർ ടാങ്ക് പലപ്പോഴും നമ്മൾ കുറച്ച് കാലത്തിന് ശേഷമാണ് വൃത്തിയാക്കാറുള്ളൂ. അങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് അതിൽ പഴത്തൊലി ഇട്ടിട്ട് കുറച്ച് സമയം വെക്കുക. കുറച്ച് പഴത്തൊലി ഇട്ടതിന് ശേഷം കുറച്ച് സമയം വെക്കുക. അങ്ങനെ കുറച്ച് സമയം വെച്ചാലുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഈ പഴത്തൊലി നമ്മുടെ വാട്ടർ ടാങ്കിലുള്ള അഴുക്കിനെ കംപ്ലീറ്റ് വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വാട്ടർ ടാങ്ക് ക്ലീനായി കിട്ടും. അപ്പോൾ നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ ശരീരം മുഴുവനും, അതുപോലെ മുഖം, പിന്നെ അടുക്കളയിലായാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഷൂ ആയാൽ, വാട്ടർ ടാങ്ക് ആയാൽ, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇപ്പോൾ പഴത്തൊലി യൂസ്ഫുള്ളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മൾ വലിച്ചെറിഞ്ഞ അനാവശ്യമാണെന്ന് വിചാരിക്കുന്ന ഈ ഒരു പഴത്തൊലി കൊണ്ടുള്ള ഉപയോഗം ഇതൊക്കെയാണ്. പിന്നെ മറ്റൊരു കാര്യം, മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും പഴത്തൊലി നല്ലൊരു വളമാണ്. ഇപ്പോൾ നല്ലൊരു വളമാണ് വായക്കും, അതുപോലെ തന്നെ നമ്മുടെ ഈ കറിവേപ്പില്ലിൻ്റെ കീഴിൽ ഈ പഴത്തൊലി കൊണ്ടുപോയിട്ടാൽ വളരെ നല്ലതാണ്. അപ്പോൾ ആ ഒരു കാര്യം ഏകദേശം ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ പഴത്തൊലി കൊണ്ടുള്ള ഉപയോഗങ്ങൾ. അപ്പോൾ വലിച്ചെറിയുന്ന പഴത്തൊലി നമുക്ക് ഇങ്ങനെയെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവേദൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.